അപ്പൊ വടക്കം പോയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടക്കാൻ കഴിഞ്ഞാലേ താഴ്ന്ന് അപ്പോഴല്ലോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടല്ലോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വീഡിയോ, നിഗൂഢത നിറഞ്ഞ വീഡിയോ പോലെ. അപ്പൊ ഈ വീഡിയോ കാണുമ്പോ നിങ്ങൾ ചോദിക്കും ഇത് സംഭവം ശരിക്കും അതാണ് സംഭവം വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഈ കാലത്ത് ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വിശ്വസിച്ചിട്ടില്ല, സത്യം അല്ലല്ലേ, വിശ്വസിച്ചിട്ടില്ല. നമ്മൾ വിശ്വസിക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ അടുത്തേക്ക് പോകുന്നത്രേ രാവിലെ ഏതോ ഒരു ചങ്ങായി ഒരു പരിചയത്തിൽ ചങ്ങായി പറഞ്ഞു നമ്മളെന്താന്ന് ഇപ്പൊ നമ്മളെ പൊടി കലക്കിയിട്ട്, അതായത് മീനെ കിട്ടാൻ പറ്റില്ല. നമ്മളീ എന്തോ കൂടോത്ര പൊടി ഇട്ടിട്ട് ഈ മീനെ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അവര് പിടിക്കുന്ന വീഡിയോ നമുക്ക് കാണിച്ചു, ആ വീഡിയോ കാണിച്ചു തന്നിനി ഇങ്ങനെ സംഭവം ഉണ്ട് അല്ലേ. ഇനി അങ്ങനെ ആടില്ല അവര് പിടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഓൻ ഭയങ്കര സംഭവം നമുക്ക് വീഡിയോ കാണിച്ചത് ഭയങ്കര നമുക്ക് ഇതായിപ്പോയി. കണ്ടിട്ടെന്തോ അത്ഭുതം. നമ്മന്ന് വെച്ചാൽ നമ്മളെ ചാനലിലൂടെ ഈ പൊടിന്റെ പരിപാടി അല്ലേ, ഇതെല്ലാം നിരോധിച്ച സാധനം ഇല്ലീഗലാണ്. എന്നാലും എന്നായാലും ഇത് അത് കൂടോത്തുള്ള സംഭവം. അപ്പൊ എന്നാലും അതൊന്നും നമുക്കറിയണ്ട. പക്ഷെ സംഭവം നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി പോയിന്ന് രാവിലെ. അപ്പൊ ഇവിടുന്ന് കുറച്ച് ഓടാനുണ്ട്, കാടും മേടലും താണ്ടിട്ട് പോകണം അല്ലേ. കുറച്ച് പോവാനുണ്ട്. അപ്പൊ എന്താ പറയാ, മേപ്പാടനത്ത് പോവാൻ, മേപ്പാടനം അല്ല ഇതിനകത്ത് വേറെന്താ പേര്, വീഡിയോ ഉണ്ട്. അപ്പൊ അതെന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. നേരത്തേക്ക് പോയിട്ട് പൊടി വാങ്ങിയിട്ട് നമുക്ക് നേരെ നമ്മുടെ നാട്ടിൽ വരുന്ന് മീനൊക്കെ ഇട്ടോ നോക്കുന്നത്, അതാ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അപ്പൊ ഇത് അതേപോലൊരു സംഭവമാണ്. വിശ്വസിച്ചാലില്ലെങ്കിലും നമ്മ ഇത് കൊണ്ടുവരാൻ പോയി പോയെന്ന് എന്നിട്ട് നമ്മ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പോയല്ലോ അല്ലേ. എന്തായാലും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, മറക്കാണ്ട് കാണണം. എന്നാലും ഇതിന്റെ ഒറിജിനാലിറ്റി മനസ്സിലാവും. അതാ അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ ആരും പേടിപ്പെടുത്തുന്ന കാഴ്ചയായിരിക്കും അല്ലേ. അതെ, കുഞ്ഞു പിള്ളേർന്ന് പേടിയുടെ മുമ്പിൽ ഇരിക്കണ്ട, ചിലപ്പോ പേടിപ്പെടുത്തുന്ന പല അനുഭവങ്ങളും ചിലപ്പോ ഉണ്ടാവും. എങ്ങനെയാന്ന് അറിയില്ല അല്ലേ. രാവിലെ കാട്ടിറ്റക്കടെല്ലാം പോകേണ്ട ഒരു സംഭവം ഉണ്ട്, അവിടെ എത്തണം, അയാളെ വീട്ടിലെത്തണം. അപ്പൊ എന്തായാലും അടുത്തുമ്പോ നമ്മളൊരു പേടിപ്പെടുത്തുന്ന സംഭവമല്ലാന്ന് അയാള് പറയുന്നത്. അങ്ങോട്ട് പോക്കന്നെ ഭയങ്കര റിസ്ക് ആണെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും നമുക്ക് പോയി നമ്മുടെ ചാനലിലെ വീഡിയോ വരണം, നമുക്ക് മീനെ കിട്ടണം, അതാണ്. അപ്പൊ നമുക്ക് അപ്പൊ അങ്ങനെ സംഭവം. അപ്പൊ നമ്മള് എന്താ പറയാ, അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈട് ഈ വഴി വരാനാ വേണ്ടി പറഞ്ഞു അല്ലേ. ഈ വഴി പോയിട്ട് കുറച്ച് ഉള്ളോട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആന സാധ്യം കാണില്ല, തെങ്ങുണ്ട്, ഭയമുണ്ട്. അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ ഉള്ളിലോട്ട് അയച്ചാൽ സംഭവം പറ്റില്ല, വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെങ്ങി നടന്ന് നടത്തിയതോ കൊടുങ്കാട്ടിലെത്തി, കൊടുങ്കാട് കാരണം ഒറീസിലി കൊടുങ്കാടെന്ന് പറയാ ജോങ്കിള്, ആ ജോങ്കിള് മുമ്പേ പറയുന്നുണ്ട്. അപ്പൊ നടന്ന് നടന്ന് ഏതോ ജോങ്കിളിലെത്തി നമ്മള് അല്ലേ. ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ല, നടക്ക വന്ന് കുറച്ച് ഏതോ പഴയ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇല്ല തലയോട്ടി തലയോട്ടി എണ്ണച്ചങ്ങ ഇതാരോ കൊന്നിട്ടിട്ടാ തലയോട്ടി. ഈ പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ? ഞാൻ ക്യാമറയിലോ കൂമറയിലോ ഒന്നുമില്ല, ഞാൻ പൊക്കയങ്ങ ഭയാനകമായ സ്ഥലം കണ്ണനെ പേടിച്ചിട്ട് പോടാൻ വേണ്ടി നിക്കുന്ന സംഭവം നമ്മുടെ വന്ന് പെട്ട് സംഭവം രാവിലെ സംഭവം നമ്മ ശരിക്കും വന്ന് പെട്ടില്ല. പെട്ട് വന്നെങ്കിൽ നോക്കറ ഇതിപ്പോ എവിടെ നടക്കാന്ന് ഞാൻ പറയുന്നത്, ഇതിനുള്ള റേഞ്ചും കൂടെ കിട്ടൂല, ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ. എന്ത് ഭ്രാന്തത്! അതാവുമ്പോ നമ്മുടെ ഓനെ വിളിച്ചാൻ പറഞ്ഞ് ഒരു ഒരു വീട് കാണൂ, ആ വീടിന്റെ കുറച്ച് ബേക്കിലാ ഈ സംഭവം എന്ന് ഓനെ പറഞ്ഞിട്ട് പറഞ്ഞു അല്ലേ. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കാൻ നടക്ക സത്യം ഇറക്കും എടുത്തില്ല അതിരിച്ചു പോയാട്ടിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഞാൻ ഓരോട്ടല്ലേ പൊടി പൊടി വിദ്യ വേണ്ട, നമ്മള് അയാൾ നടന്നു ലാസ്റ്റായിട്ട് എത്തിരാവില്ലേ അല്ലമ്മേ. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളിൽ പൂജ നടക്കുകയാണ് സംഭവം. അപ്പോൾ നമ്മളെ വെച്ചാൽ ഇത് ഇവിടെ വേറെ പ്രത്യേകിച്ച് വേറെ ആൾക്കാരൊന്നും ഇല്ലാവില്ല. നമ്മളിപ്പം
പറഞ്ഞിട്ട് നമ്മളാ ബന്ധത്തിന്റെ പുറത്ത് വന്നിട്ട് ചെയ്തിരുന്ന സംഭവമാണ്. അല്ലാണ്ട് വേറെയുള്ള ഇതായിട്ടൊന്നും ഇല്ല. ആരെങ്കിലും അത്യാവശ്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിട്ട് ചെയ്തു കൊടുക്കത്തേ ഇല്ല. ഇപ്പൊ ഇന്ന് വരുമ്പോ നമ്മള് വരുമ്പോഴത്തേക്ക് ആരും ഇല്ല. അവരുടെ സംഭവം ഓപ്പറാടി ഉണ്ട്. അപ്പൊ ഇത്രയും സംഭവമുള്ള അപ്പൊ നമ്മളിപ്പോ നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ വന്നു പറഞ്ഞ അപ്പൊ അതിന്റെ പൂജ ഉള്ളത് നടക്കുന്നുണ്ട്. നമുക്ക് വേണ്ടുന്നതിന്റെ കാര്യത്തിന്റെ സംഭവം ഉള്ളത് നടക്കുന്നുണ്ട്. അപ്പോ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷമാണ് സംഭവം നമുക്ക് തരുന്നല്ലോ അല്ലേ. അപ്പൊ അതുവരെ നമ്മുടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ എടുക്കാൻ വിടുന്നില്ല. ആ എടുക്കാൻ ഉള്ളത്തെ സംഭവങ്ങളൊന്നും അവർ എടുക്കാൻ വേണ്ടി വിടുന്നില്ല. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തോട്ടെ നമ്മൾ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു പുറത്തൊന്നും കാര്യം പ്രശ്നമില്ല. അപ്പൊ ഉള്ളത്തെ പൂജ്യന്റെ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ എടുക്കാൻ പാടില്ല ജസ്റ്റ് ഒരു പറഞ്ഞല്ലോ അല്ലേ. അതിത്തിരി ചെറുങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മള് ഉള്ള പൂജന തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പൊ നമ്മുടെ സംഭവം കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ പൂജനോ ദക്ഷിണ കാര്യമൊന്നും ഓരോ അങ്ങനത്തെ സംഭവം വാങ്ങുന്നില്ല. അപ്പൊ നമ്മള് കൊടുത്ത എന്തെങ്കിലും വാങ്ങുന്നല്ലോ അല്ലേ. പൈസയോ കാര്യങ്ങളൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഏകദേശം പൂജ കഴിഞ്ഞിട്ട് നമ്മള് എന്താ പറയാ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാലോ അല്ലേ. അപ്പൊ അതുവരെ വേറെ ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട അനുമതി നമുക്ക് ഇല്ല അല്ലോ അല്ലേ. അതുകൊണ്ടാണ് അപ്പം ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മള് നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരിപ്പം നമ്മളെ സാധനം കൊണ്ടുത്തരും. നമ്മളെ മന്ത്രിച്ച ഒരു ഇത് നമുക്ക് വേണിക്കുക. അപ്പോൾ ഇപ്പം ആവുന്നാന്ന് നമ്മളെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ച് ആ മത്സ്യത്തിന്റെ ഇത് കൊടുത്തു കൊട്ട കൊട്ടയോട്ട് ഏത് പിന്നെ ചൂണ്ടയിടാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ പുഷ്പും ഇതും ഇതിലിട്ടിട്ട് ഗുരുവിട് സന്തോഷിച്ചു. ഏത് ഭാഗത്ത് തിരിയുന്നുണ്ടോ ആ ഭാഗത്തേക്ക് നിങ്ങൾ പോയിക്കോളൂ. ദക്ഷിണ ഗുരുവാണിക്ക് ശിഷ്യൻ തന്നോളൂ അനുഗ്രഹിച്ചു അത് ഉണ്ടാവും. അത് ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കിട്ടും, കിട്ടിയിരിക്കും. അതിന്റെ പണിയെല്ലാം പണിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അയാള് തന്ന ഒരു കിഴി നമ്മുടെ അടുത്ത് ഉണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഇത് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മളെ പട്ടും പാലത്തിന് പരീക്ഷിക്കാൻ വേണ്ടി പോയല്ലേ. അതെ, കിട്ടോ ഇല്ലോ എന്ന് നമ്മൾ തീരുമാനിക്കും. ചൂണ്ടിയിലെ എങ്ങനെ ഇടുന്നില്ല, എങ്ങനെ ഇട്ടല്ലോ അയാൾ കിട്ടുന്ന പറഞ്ഞു. അപ്പൊ ഈ ഒരു കിഴിക്കെട്ടിലെ ഒരു നുള്ള് ഭസ്മം മതി നമുക്ക് മീനെ പിടിക്കാന്ന് അയാള് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്നല്ലോ അല്ലേ. ഇന്നതൊന്നുമില്ല, എന്തായാലും ഇട്ടാലും ഇനി വേറെ ചോറ് വരച്ചാടിയാലും അതിനുള്ളിൽ ഈ ഒരു നുള്ള് ഭസ്മം ഇട്ടാല് മീൻ ഉറപ്പാന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് ഒരു ഒരു നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു കെണിയാണ്. അപ്പൊ ഇത് കിട്ടുമോ നമുക്കറിയില്ല. എന്നാലും അയാള് പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ കിട്ടണല്ലോ അല്ലേ. കിട്ടണം, കിട്ടണം. കിട്ടിയില്ലെങ്കിൽ പിന്നെ അയാളെ പറയുന്നില്ല. അപ്പൊ രാവിലെ ഇത് ഈ പരിപാടി നടത്തുമ്പോ അധികം ഒച്ചാപ്പാടോ അല്ലെങ്കിൽ അധികം മുണ്ടാനോ വർത്തമാനം പറയാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞു. ഈ ഔഷധം ഇത് തന്നത് തന്നെ അതിന്റെ ഒരു ഇതാണ്. പിന്നെ അധികം വർത്തമാനം പറയാണ്ട് മുണ്ടാനോ ഉരിയാടാനോ ഒരാളെ കണ്ട് ഒന്നും പാടില്ല. അത് മൂക്കിനായിട്ട് ഭ്രാന്തനാവുന്നാണ് അയാള് പറഞ്ഞത്. അപ്പൊ ഈ സാധനം അങ്ങനെ ആക്കാണ്ട് മന്ത്രം കൂടെ ചൊല്ലണി ഇടുമ്പോ മനസ്സിൽ ചൊല്ലിയാതി നടന്നു. അപ്പൊ നമ്മള് ഇതൊരു നുള്ളി കുപ്പിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ നുള്ളി ഒരു കുപ്പിയിലേക്ക് ഇട്ടിട്ട് അപ്പൊ ഇത് നമ്മ ഒരു ചെറിയ ഒരു അര ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. സാധാരണ നമ്മളാരും ഉപയോഗിക്കുന്ന അരിയാണ്. അപ്പൊ അരിയിലേക്ക് ഒരു നുള്ളി ഇത് എന്താ പറയാ ഭസ്മം നുള്ളി ഇടുക. അപ്പൊ നുള്ളി ഇട്ട് കഴിഞ്ഞാല് അപ്പൊ നമ്മിപ്പോ എന്തൊരു ഏതൊരു നമ്മൾ മീനെ അരി ആക്കുന്നുണ്ടെങ്കിലും ആ അരിയിൽ അരിയിലേക്ക് എല്ലാം കൂടിയിട്ട് ഒരു നുള്ള് ഭസ്മം മതിരാവില്ലേ. ഒരു നുള്ളു മതി, ഒരു നുള്ളു. അപ്പൊ നമുക്ക് നമ്മളെ ഇത് കുറച്ച് ചിലപ്പം പവർ അധികം കിട്ടിയെന്ന് വെച്ചിട്ട് അവർ കുപ്പിയിലിട്ട്. അപ്പൊ നമ്മളിപ്പോ ഏതരി എടുത്തത് ആ അരിയില് നമ്മൾ അരിയിലൊരു നുള്ളി ഈ ഭസ്മം കൂട്ടിട്ട് മൊത്തം മിക്സ് ആക്കാവല്ലേ. അപ്പൊ ഇത് ഒരു ഏകദേശം ഒന്നൊന്നര കൊല്ലത്തേക്കായത് കിട്ടുന്നയാണെങ്കിൽ ഇപ്പൊ ഇത് അങ്ങനെ കെട്ടി ബന്ധമായിട്ട് വെക്കണം. അപ്പൊ നമ്മൾ ബാക്കിയുള്ള അരിയിൽ നമ്മളെ ഇടാൻ പോകുന്ന അരിയിൽ മൊത്തം ഇത് മിക്സ് ആക്കും. ആ മിക്സ് ആക്കിട്ട് നമ്മൾ ഇടാൻ വേണ്ടി പോയത് അവരാലേ. അപ്പൊ നമ്മൾ ആദ്യത്തെ കൂടുതൽ ഇട്ട് നോക്കിയാണ്. ഇനി ഇട്ടി കിട്ടിയില്ലെങ്കിൽ രാവിലെ സംഭവമായിരിക്കും. ഒന്നുമില്ല, നമ്മൾ കുപ്പിയില് ജസ്റ്റ് കയറിട്ട് ആദ്യം നമ്മൾ കുപ്പിയിൽ ഇട്ടിട്ട് താത്ത കൊടുക്കുകയാണ്. എന്നാ അവസ്ഥ അറിയില്ല. രാജാവ് ഉണ്ട്, അതാ
വരുന്ന ക്യൂൻ ഈ മാന്ത്രിക സാധനം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറബിക്കടലിൽ നിന്ന് മീൻ വന്നിട്ട് റാഞ്ചിന്നാ മതി. ആ പിന്നെ കിട്ടാൻ ഇതെല്ലാം ട്രിക്കെല്ലാം ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ടും പോണം ഇങ്ങോട്ട് നോക്കിയ ഒന്ന് പിടിച്ചിട്ട് എന്തോ വേറെന്തോ പറയാൻ പറഞ്ഞിട്ടേ ആള് കേക്കാൻ പാടില്ല മല്ലപ്പറി. അത് ഈ മന്ത്രം എന്ന് വെച്ചാൽ മല്ലപ്പറി എന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാല് മന്ത്രമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്നാ കിട്ടൂല സാധനം അവരത് പഠിച്ചു കഴിഞ്ഞ അവർ കിട്ടും അതായിരിക്കും അതിന്റെ സത്യം. രണ്ടാമത്തെ കിട്ടുന്നുണ്ട് നിങ്ങ മോശമല്ല മന്ത്രം മോശം പിടിച്ച് എടുക്കെടുക്ക് സാന്ദ്രമേ കേറ്റ് ഇനി ഏടി പോവൂല ഇതല്ലേ മനസ്സേറ്റോ മന്ത്രം പലിച്ചു തുടങ്ങി രാവിലെ അത് ഒച്ചപ്പാടാക്കാൻ പാടില്ല സാധനം എടുത്തിട്ടേ മാന്ത്രിയപ്പൊടി താങ്ക് യു ചിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഒരു അന്തസാരം ഇല്ലാത്ത ഇത് പറഞ്ഞിട്ട് പാടില്ല മന്ത്രത്തിന്റെ ഒരു പവറല്ലേ പിന്നെ കിട്ടി പോകുന്നില്ല ഇപ്പൊ അതാ മന്ത്രം അടിച്ചിട്ട് ഇത് നമ്മളിപ്പോ മന്ത്രത്തും പലിച്ചു ആഞ്ഞാ ഇടണ്ടോ അല്ലേ എന്നാലേ അതിന്റെ ഇറങ്ങിയിട്ടുള്ളൂ ഒന്നും ഉണ്ട് അത് ഒച്ചപ്പാടാക്കാൻ പാടില്ല ഒച്ചപ്പാടാക്കാണ്ട് എടുക്കണം മന്ത്രം പോയി തായലേക്ക് തലട്ടതിന് അപ്പുറം പറഞ്ഞു കൊടുക്കും ഇവര് അത് തഞ്ഞി തന്നിട്ടെ തുള്ളി തുള്ളി നല്ല കിണ സാധനം അത് മന്ത്ര ചൊല്ലിയില്ല ആയി ചൊല്ലണം ഓഹോ വന്യ ആയി ചൊല്ലണം വെതേ എങ്ങനെ തട്ടലാന്ന് സംഭവം മന്ത്രം ചൊല്ലിയില്ല പൊടി മാത്രം പറയിട്ടൊരു കാര്യമില്ല മന്ത്രം കൂടെ ചൊല്ലണം എന്നാലേ കൊറേ സമയം മറ്റേ ചൊല്ലറ ഏഹ് അത് ചൊല്ലേണ്ട സമയായി ഇത് പണക്കായി മന്ത്രം ചൊല്ലിട്ടിടുമ്പോ ആര് ഷെഫ് തമാശ ആകുന്നുണ്ട് അമ്മ കൊറേ ഒച്ചപ്പാടാകുന്നുണ്ട് ആ ഒച്ചപ്പാടില് പിടിക്കുന്നോണ്ടാക്കാൻ ശരിക്കും നിനക്കെന്ന് പറയണ്ട എന്താ പറയണ്ട ഇപ്പൊ പറയണോ ഇതിന്റെ
അതിന് കൊടുക്കല്ല കയറാ മറ്റേ വലിച്ചത് അതിന് കിടറാ മന്ത്രത്തിൽ രണ്ടെണ്ണം ഉണ്ടായി ഒന്നിന്റെ മന്ത്രം ചൊല്ലിട്ടു മറ്റേ ഡബിൾ മന്ത്രം ചൊല്ലി ഇതൊരു കുയ്യ ഇതൊരു കുയ്യാന്ന് വരും ായത് കുടിക്കിട്ട് പോന്നൊക്കെ ഇതൊരു കൊണ്ടാന്ന് വരും എന്തല്ലോ തമാശ ആകുന്നുണ്ട് ഇത് മീൻ പിന്നെ വയ്യ മന്ത്രം ചൊല്ലിട്ട് മീൻ കിട്ടും ഇത് നോക്കി പോലെ പ്രാന്തായാലും ഉറപ്പാണേ ആ ഞാൻ ഇല്ല കാര്യം പറഞ്ഞിട്ട് അയാൾ അങ്ങനെ പറഞ്ഞു ഇത് നാളെ മുതല് ഈ അറ്റം മുതൽ അപ്പുറത്തെ അറ്റം വരെ കുപ്പിക്കാരായിരിക്കും ഞങ്ങൾ ഫുള്ള് മന്ത്രത്തിന്റെ പൊടിയിൽ എടുത്തിട്ട് മന്ത്രം മന്ത്രം ഇട്ട ആള് പറയേ രണ്ടെണ്ണ രണ്ടെണ്ണത്തിനെ കയറിയ മന്ത്രത്തിന്റെ പവർ കാണണം നിങ്ങ എത്രത്തിന് പിടിച്ച് കൊടുത്തു അയ്യോ ഉപ്പ മോനെ ഒന്നൊന്നര സാധനം മോനെ വലിയ കൈരാത്രിയിലെ ഇതാ ഒന്നൊന്നര സാധനം ആവേശത്തിന് പൗസാ കഴിഞ്ഞ തിരിയുന്നില്ല അതിനെ കളി എടുത്തിട്ട് ബ്ലഡ് ഉണ്ട് ഐശ്വരി രാവിലെ ഇതാ പിടുത്തത് നീ വന്ന ചോര മന്ത്രം ചൊല്ലാത്തോണ്ട് ചോര വന്നില്ലേ നീ പറയുന്നേ മീനാവൂ തടോ മീനെ കൊണ്ട് കേറും രക്ഷയില്ല എന്താന്ന് ലോഡായ ലോഡായോ മോനെ നമ്മളെ എന്താ പറയാ എന്താ കൂടോത്രല്ലേ കൂടോത്ര മോടിന്റെ സാധനം കിട്ടിയിട്ടുണ്ട് തട്ടാൻ വേണ്ടി പോയി കിട്ടിയത് കാലം അടുപ്പിച്ചോ പോയിക്കോ ഇത്രപ്പാട് മൂപ്പറിന്റെ പൊടിയും പറ്റിട്ട് സാധനം പൊടിയുമായിട്ട് കണ്ടിട്ട് ചോദിച്ച സാധനമാണ് അപ്പൊ വേറെ പൊടിയൊന്നല്ല മൈദപ്പൊടി അതല്ലോ അല്ലേ മൈദപ്പൊടിയാണ് വേറെ ഒന്നല്ല ഒന്നുമില്ല മൈദപ്പൊടി ഇട്ടുള്ള സാധനം പണിക്കുന്ന സാധനം ഓക്കെ മീന്റെ മെയിൻ ആള് മാറ്റൂല മീന്റെ മെയിൻ ആള് അപ്പൊ നമ്മളെന്താ പറയാനാവില്ലേ മാന്ത്രിയപ്പൊടി അല്ലേ മാന്ത്രിയപ്പൊടി വയനാട്ടിൽ നടന്ന പൊടിന്റെ പരിപാടിയുടെ അവസാനിക്കുന്നത് അപ്പൊ സംഭവം വേറെ ഒന്നും അല്ലേ വെറും മൈദപ്പൊടിയാണ് ബാക്കിയെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സംഭവം മാത്രം അല്ലേ സംഭവം ഇത് നമ്മളിതിന്റെ ഒരു എന്താ പറയാ ഇതിന്റെ ഷോർട്ട് ഇട്ടാടന്നെ റീലിട്ടാടന്നെ കണ്ടമാനം കമന്റ് ഉടായ്പ 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 സംഭവം ഒന്നുമില്ല കേട്ടോ സംഭവം സെറ്റാന്ന് വെച്ചാ ഇങ്ങനെ സംഭവം ഈ ഈ പരൽമീന്റെ എന്നാ സംഭവം എന്ന് അറിയാം ഇങ്ങനെ നിന്ന അടുത്തന്നെ അല്ലേ അറിവില്ല ഓൻ പറയും ബാക്കി എടാ നവാസേ ഇത് ഈ സത്യത്തിൽ ഇതിന്റെ ഇതിന്റെ ശരിക്ക് ട്രിക്ക് എന്താണ് ഇതെന്തുകൊണ്ടാണ് നമുക്ക് ഉടായ്പ എന്ന് പറയാൻ കാരണം ഉടായ്പ എന്ന് പറയാനുള്ള കാരണമല്ല സാധാരണ ഏതൊരു മീൻ മുന്നോട്ടേക്ക് കൂടുതൽ നീന്തും ഇതകത്തോട്ട് ഇങ്ങനെ ഇതിന്റെ ഇരക്കും വേണ്ടിട്ട് കയറി കഴിഞ്ഞാൽ ഇത് പിന്നെ ഉള്ളിലേക്ക് നീന്തുന്നതിനാണ് കയറ്റി ഇതുള്ളില് ടൈറ്റ് ആയി മാത്രല്ല ഇത് ഇങ്ങ് പുറത്തേക്ക് വരാനാവുമ്പോ നമ്മളിടുന്ന ഈ ഓൾസ് കാരണം ചില സമയത്ത് ഇതിന്റെ മുള്ളു കണ്ട ഇതിങ്ങനെ അകത്ത് ഈ ഓൾസിൽ എവിടെയെങ്കിലും ലോക്കായിട്ട് ഇങ്ങനെ കിടക്കും അങ്ങനെയാണ് ഇതിനുള്ളിൽ കുടുങ്ങുന്നത്
അപ്പൊ സംഭവം ഇത് ഉടായ്പന്നല്ല കേട്ടോ. അപ്പൊ സംഭവം മീനിന്റെ സൈക്കോളജി നോ പറഞ്ഞത് അല്ലേ. പിന്നെ ഇനി ബാക്കോട്ടും വരാനില്ല, കഴിയില്ലല്ലോ. അതാണ് ബാക്കോട്ടില്ലല്ലോ. സാധാരണ അധികം മീനൊന്നും അങ്ങനെ ബാക്കോട്ടേക്ക് കൂടുതലായിട്ട് അതാണ് സംഭവം. അതാണ് അപ്പൊ സംഭവം ഉടായ്പന്നല്ല, പക്ക നാച്ചുറൽ സാധനം. അപ്പൊ ആരും കണ്ട് ഇത് സംഭവം നമ്മ മാത്രം ചെയ്ത സംഭവം അല്ല. അപ്പൊ ഈ സംഭവം എടാ നമ്മളെ യൂട്യൂബിൽ ആരോ ചെയ്തിട്ട് കണ്ടിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ സംഭവം ഉണ്ടല്ലോ, നമ്മ എന്താ പറയാ, രാവിലെ ഒരു ദിവസം വൈകുന്നേരം നമ്മളെ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് എല്ലാ രാവിലെ പാലത്തുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അന്ന് ഈ ട്രിക്ക് നമ്മളെ പരിപാടി ഉണ്ടാവും. ഒരു വന്നിട്ട് ആ പാലത്തുമ്പിൽ ഇരിക്കുമ്പോ ഈ സംഭവം ഈ ട്രിക്ക് നമ്മക്ക് കാണുന്നത്. അപ്പൊ ഞാൻ ഇവനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോ ഉണ്ട്, ഇവനിങ്ങനെ എടുക്കുന്നുണ്ട് മീനെ പിടിക്കുന്നുണ്ട്, അതിന്റെ പൊടിയെല്ലാം പാടുന്നത്. ഞാൻ രാവിലെ പറഞ്ഞ എന്തോ കൂടോത്ര അങ്ങനത്തെ സംഭവം എനക്കൊന്നും മനസ്സിലായിട്ട് രാവിലെ മനസ്സിലായിട്ട് ഞമ്മ കൊറേ സമയം നോക്കിയിരുന്നു. അപ്പൊ സംഭവം രാവിലെ പറഞ്ഞ് ബസ് മുട്ട് എന്തോ പരിപാടി അഞ്ചാറ്റം കളിക്കുന്നതായിട്ട് നമ്മുടെ ഡൗട്ട്. അപ്പൊ നമ്മളെന്നിട്ട് കുറച്ച് സമയം നോക്കിയിരുന്നു. അപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മൾ രണ്ടും കളിപ്പിച്ചല്ലേ രാവിലെ കൊണ്ട് ഞാൻ രാവിലെ നീ എല്ലാം ചോദിച്ചിട്ട് വന്ന സംഭവം നോക്കി. അപ്പൊ രാവിലെ പോയി നോക്കുമ്പോ സംഭവം വേറൊന്നുമില്ല, ഇങ്ങനെ ഒരു കുപ്പി ഓൻ ഉണ്ടാക്കിയിനി, കുപ്പിക്ക് ഈയം കൊടുത്തിന് ഓൾസ് ഉണ്ടാക്കിയിനി, ചൂണ്ട കയറുണ്ട്, വേറെ ഒരു സംഭവം ഇല്ല. ഇതിനകത്തേക്ക് കുറച്ച് മൈദപ്പൊടി ഇടുന്നു. അപ്പൊ സംഭവം മീനിന്റെ സൈക്കോളജി അർത്ഥത്തിലെ പരിപാടിയാണ് അല്ലേ. അപ്പൊ വേറെ ഉടായ്പോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മളെ ഷോർട്ട് ഇട്ട ഉടനെ പല ആൾക്കാർ ഉടായ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ട്രിക്ക് പറഞ്ഞത് ഓനാണ് അല്ലേ. നമ്മളല്ല, നമ്മളെ മനസ്സിലേക്ക് ചിന്തിക്കാത്ത കാര്യം ഇത്. അപ്പൊ അങ്ങനെ ഒരു കിട്ടിയ ഒരു ട്രിക്കാണ്. അപ്പൊ സംഭവം എന്താ പറയാ, ഇപ്പൊ പാട്ടും പാലത്തിന്റെ അവള് മൊത്ത ആളായി മൊത്ത ആളായി. അപ്പൊ മീൻ അപ്പൊ ഇപ്പൊ നമ്മക്ക് കുടിക്കാൻ സ്ഥലമില്ലണ്ടേ. അപ്പൊ സംഭവം സൂപ്പർ കിട്ടില്ല ട്രിക്ക്. രാവിലെ മീൻ പിടിക്കാം, നമുക്കൊരു മീൻ പിടിച്ചൊരു അത്ഭുതമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുപ്പി, ഈ ഒരു കുപ്പിയിൽ മീൻ പിടിക്കുന്ന ഒരു അത്ഭുതം തന്നെ രാവിലെ. സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം. അപ്പൊ സംഭവം അടിപൊളി ട്രിക്കാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അറിയാത്ത ആളുടെ ഒന്ന് ഇഷ്ടം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോ. അപ്പൊ എന്താ പറയാ, ഇതിന്റെ ക്രെഡിറ്റ് ഫുൾ നവാസ്. ക്രെഡിറ്റ് നമ്മളതല്ല, നവാസ് നവാസ് മാട്ടൂലിന് കൊടുത്തിരിക്കുന്നത്. അവൻ നവാസിന്റെ ട്രിക്ക് കൊണ്ടുവന്നെയാണ്. അപ്പൊ സംഭവം അടിപൊളി ട്രിക്കാണ്. ഇപ്പം മീനെ രണ്ടു ദിവസമായി വീട്ടിൽ പരല് കയറില്ല. അപ്പൊ സംഭവം വേറെ ഒന്നുമില്ല, സംഭവം സൂപ്പർ ട്രിക്കാണ്. ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് പുഴയിലുണ്ടെങ്കിൽ അല്ലേ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ടോക്ക്, ചമീലാണ് ഇട്ടാ മതി. ഫസ്റ്റ് ഇട്ട ഉടനെ മീനെ കിട്ടില്ല. അമ്മീന്റെ വേക്കൽ ഏകദേശം രണ്ട് ദിവസം മെനക്ക് ഇട്ടല്ലേ. പിന്നെ ഇനി വെള്ളത്തിന്റെ ടൈമിംഗ് ഉണ്ട്, അതുകൊണ്ട് മീൻ അരിയെടുക്കുന്ന ഒരു സമയം കൂടെ ഉണ്ട്. അതും കൂടെ ജസ്റ്റ് നോക്കിട്ട് എല്ലാരും മനസ്സിലാക്കിയിട്ട് ഇത് ഇട്ടോ, എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പൊ എന്താ പറയാ, രാവിലെ ഇതേപോലെ ട്രിക്കുകൾ ഉണ്ടാക്കിയിട്ട് അല്ലേ എല്ലാവരും മീനെ പിടിക്കുക, എല്ലാവർക്കും മീനെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ അല്ലേ, വ്യത്യസ്തമായ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും. ഓക്കെ ടിക്ക്. ദക്ഷിണ ഇല്ലെങ്കിലും സാരമില്ല, എന്നാലും നമ്മളെ കുട്ടികളെ തന്നത് കൊണ്ട് അത് നമുക്ക് സന്തോഷിക്കാം. എന്നാലും ഒരു ശിഷ്യൻ തന്നോളൂ. ഓ താങ്ക് യു. ഇംഗ്ലീഷ് കറങ്ങിയോ? ഇംഗ്ലീഷ് വേണ്ട, ഇംഗ്ലീഷ് കറങ്ങിയാ ഞാൻ ചൂട്. അപ്പൊ ഇത് നമ്മളെ രവ്യാപ്പനാട്ടാ അല്ലേ, രവ്യാപ്പ കറങ്ങി നമ്മളെ കറങ്ങിയത് അല്ലേ. നമ്മളെ ഇപ്പൊ ഇങ്ങനെ അഭിനയിച്ചാന്ന് തന്നാലും നമുക്ക് ഇനി എന്താ സിനിമയിലെ റോൾ എന്തെങ്കിലും അഭിനയിക്കണേ. രവ്യാപ്പനാന്ന് എന്ത് സിനിമയിൽ റോൾ കിട്ടിയാലും അഭിനയിക്കണേ. കാട്ടുമൂപ്പൻ അതൊക്കെ ദക്ഷിണ ചെയ്യാറുണ്ട്. എന്താ കൊടുക്കല്ലേ.